വീണ്ടും വന്നിരിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ വീട്ടില് പുതിയൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നി നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഗസ്റ്റിനെ ഒന്ന് പരിചയപ്പെടുത്തി തരാന്ന്. അപ്പൊ ഗസ്റ്റ് എന്ന് പറയാൻ കാരണമുണ്ട് കേട്ടോ. അപ്പൊ അതെന്താന്ന് ഞാൻ വഴിയെ പറയാം. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ആളാരാണെന്ന് കാണാം. ആളെ കണ്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. അപ്പൊ ഞാൻ ആളെ ഇങ്ങോട്ട് കൊണ്ടുവരാം കേട്ടോ. അപ്പൊ ദേ ഞങ്ങള് വീണ്ടും വന്നു കേട്ടോ. ദേ ഇതാണ് നമ്മുടെ പുതിയ ആള്, കുഞ്ഞി. കുഞ്ഞി കുഞ്ഞിനെ കുളിപ്പിച്ചോളൂ കേട്ടോ, അതുകൊണ്ട് കുഞ്ഞി കുറച്ച് ഉഷാറ് കുറവാണ്. രണ്ട് ദിവസമായി കുഞ്ഞി ഇവിടെ വന്നിട്ട്. അപ്പൊ വന്ന ദിവസം ഭയങ്കര പാവായിരുന്നു, ഭയങ്കര പേടിച്ചിങ്ങനെ വിറച്ചിരിക്കായിരുന്നു മൂപ്പര്. അപ്പൊ ഇപ്പൊ ഓക്കെയാണ്, ഇപ്പൊ എല്ലാവരുമായിട്ട് നല്ല ഇണക്കായി. അപ്പൊ നമ്മളിപ്പോ ഒന്ന് കുളിപ്പിച്ചോളെ. അപ്പൊ ദേ കുഞ്ഞി, കുഞ്ഞി ഇങ്ങോട്ട് നോക്കൂ. ഓ വേണ്ട വേണ്ട. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങള്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൾക്ക് ചെറുതായിട്ടൊരു ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പോ അതിപ്പോ ശരിയായി വരികയാണ്. അപ്പൊ അവരവിടെ ഓയിൽമെന്റ് ഒക്കെ പരത്തിയിരുന്നു. അപ്പൊ നമ്മള് കൊണ്ടുവന്നിട്ട് പിറ്റേ ദിവസം തന്നെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയി. അപ്പൊ വാക്സിൻ എടുത്തിരുന്നു. അതുപോലെ തന്നെ അവള് ആ ഓയിൽമെന്റ് ഇനി പരട്ടണ്ട, ഒരു ലോഷൻ ഒക്കെ എഴുതി തന്നിട്ടുണ്ട് ഞങ്ങക്ക്. ലോഷൻ മേടിച്ചിട്ടില്ല, കടയിൽ അത് സ്റ്റോക്ക് കഴിഞ്ഞിരിക്കായിരുന്നു. ഇനി വരുമ്പോ ഞായറാഴ്ച വരുന്നാണ് പറഞ്ഞത്. അപ്പൊ പോയി മേടിക്കണം. അപ്പൊ കുഞ്ഞിയുടെ വീഡിയോസ് ഇങ്ങനെ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമല്ല. ഒന്ന് ഇപ്പൊ എന്താവോ കാമായിട്ട് ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരിടത്തിരിക്കില്ല, ഇറങ്ങി ഓടും. മിറ്റത്തേക്ക് ഇറക്കി ഓട്ടം. അപ്പൊ പിന്നെ വാതിലടച്ചിട്ടിട്ടല്ലാണ്ട് പുറത്തേക്ക് ഇറക്കാറില്ല. കുഞ്ഞിക്ക് 4 മാസം പ്രായമായിട്ടുള്ള കേട്ടോ. അല്ലെ കുഞ്ഞി, കുഞ്ഞിക്ക് 4 മാസമായിട്ടുള്ള കുഞ്ഞി പെണ്ണാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കുഞ്ഞി നമ്മുടെ ഗസ്റ്റ് ആണെന്ന്. അപ്പൊ അങ്ങനെ പറയാനൊരു കാരണം ഉണ്ട്. നമ്മൾ കുഞ്ഞിനെ മേടിച്ചതല്ല, എന്റെ അനിയന്റെ. എനിക്കൊരു അനിയനാണ് ഉള്ളത്. അപ്പൊ എന്റെ അനിയന്റെ ഫ്രണ്ടിന്റെയാണ് കുഞ്ഞി. അപ്പൊ അവര് ഒരു 4-5 മാസത്തേക്കാണ് തോന്നുന്നു നാട്ടിലുണ്ടാവില്ല. അപ്പൊ അത്രയും നാള് നോക്കാനായിട്ടാണ്. അപ്പൊ ഇവന് പൂച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇവൻ ഇത് കേട്ടപ്പോ ഇവൻ പറഞ്ഞു ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അങ്ങനെ വന്നതാണ് കുഞ്ഞി നമ്മുടെ വീട്ടിലേക്ക്. ഏകദേശം പിന്നെ ഒന്ന് കുളിപ്പിച്ചിരുന്നു, അതുകൊണ്ട് ഇങ്ങനെ കുറഞ്ഞിട്ടിരിക്കണം മൂപ്പര്. അപ്പൊ കുഞ്ഞിയുടെ കുളിസിങ് കാണാം. കുഞ്ഞി കുളിക്കാൻ പോവാ. ഇതാണ് ഇതിന് കുളിക്കേണ്ട സാമ്പു. പറഞ്ഞുകൂടാ അപ്പൊ വീഡിയോ എടുക്കണ്ടെന്ന്, ഞാൻ ഫോട്ടോ എടുക്കണ്ടെന്ന് വിചാരിച്ചു. Thank you.
ഇതാണ് കേട്ടോ നമ്മുടെ കുഞ്ഞിയുടെ കൂട്. കണ്ടോ, കൂട്ടിലിട്ടപ്പോ കരച്ചിൽ തുടങ്ങി. പിന്നെ ഇത്ര നേരം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പൊ ദേ ഇതാണ് കേട്ടോ നമ്മൾ കുഞ്ഞിക്ക് കൊടുക്കുന്ന ഫുഡ്. ഇത് കിറ്റൻ ഫുഡ്, ഓഷ്യൻ ഫിഷിന്റെ ആണ്. അപ്പൊ ഇത് കിറ്റൻസിനുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിന്റെ കൂടെ ജെല്ലും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ജെല്ല് എന്ന് പറയുമ്പോൾ ദേ രണ്ട് ടൈപ്പ് ഉണ്ട്. ചിക്കൻ്റെ ഗ്രേവി എന്ന് പറയും. അതുപോലെ തന്നെ ഇത് ട്യൂണ ഫിഷിൻ്റെ ഗ്രേവിയാണ്. അപ്പം ഇത് മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഏതെങ്കിലും ഒരു ഗ്രേവിയും ഈ ഒരു ഫുഡും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഇത് നമ്മൾ പുറത്ത് പോയപ്പോൾ മേടിച്ചതാണ്. 1 കിലോയ്ക്ക് 355 രൂപയേ ഉള്ളൂ. പിന്നെ ഈ ഗ്രേവിക്കാണെങ്കിൽ 35 രൂപയേ ഉള്ളൂ ഒരെണ്ണത്തിന്. ചിക്കൻ്റെ ആണെങ്കിലും ട്യൂണയുടെ ആണെങ്കിലും ഒരെണ്ണത്തിന് 35 ഉള്ളൂ. അപ്പോൾ അതേ ഒരാൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുക ഫുഡ് നോക്കിയിട്ട്. അപ്പം നമുക്ക് കുഞ്ഞിക്ക് ഫുഡ് കൊടുക്കാം. വീഡിയോ എടുക്കാൻ പോലും സമയം തരുന്നില്ല മൂപ്പര്. കൊണ്ടു വച്ചില്ല അപ്പോഴേക്കും അത് കഴിച്ചു തുടങ്ങി. ഞാൻ പറഞ്ഞില്ല ചെറുതായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടെന്ന്. അതാണ് ചെവിയുമൊക്കെ കാണുന്നത്. പക്ഷെ നമുക്ക് ലോഷനൊക്കെ തന്നിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ എല്ലാം മാറും. നമ്മൾ കുഞ്ഞിനെ കുട്ടപ്പി ആക്കിയിട്ട് അധികം വൈകാതെ കാണിക്കുക അല്ലേ കുഞ്ഞിയെ. ആള് ഇതിലും നല്ല ശ്രദ്ധ. ആള് ഫുഡ് കഴിക്കുക. ഫുഡ് വേണ്ട, പിന്നെ വേറെ ഒന്നും വേണ്ട. ഇതൊക്കെ കുഞ്ഞിക്ക് കളിക്കാനുള്ള ബോളെന്നും പറഞ്ഞിട്ട് തന്നു വിട്ടതൊക്കെയാണ്. എവിടെ കുഞ്ഞി ആ ഭാഗത്തേക്കില്ല. ഇതുവരെ ആ ബോളിനൊന്നും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അപ്പൊ നമ്മുടെ കുഞ്ഞിന് ഇഷ്ടപ്പെട്ടവരെല്ലാവരും കമന്റ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് വരും. അത് തന്നെ ഞങ്ങൾ വീണ്ടും വരും. അപ്പൊ അതുവരെ ബൈ.